ഡിയേഴ്സ്, വെൽക്കം ടു ആൻ അനദർ വീഡിയോ ഓഫ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ തമ്മിലൊക്കെ കണ്ടിട്ട ജാപ്പനീസ് സ്കിൻ സീക്രട്ട് എന്താണ്, 3-in-1 കോംബോ എന്താണെന്ന് അറിയാനായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നോക്കാം, ഗ്രീൻ ടീ ആണ്. ഇത് നിറം വെക്കാനും ഫ്രഷ്നെസ് തരുന്നുണ്ട്. നെക്സ്റ്റ് കോൺഫ്ലവർ ആണ്. ഇതിനകത്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തരും. അടുത്തത് നമുക്ക് വേണ്ടത് റോ മിൽക്ക് ആണ്. ഇത് സ്കിന്നിലെ ടാൻ മാറ്റാൻ സഹായിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് റൈസ് പൗഡറാണ്, പച്ചരി പൊടിച്ചതാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ നല്ല നിറം വയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനും സഹായിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിലേക്ക് ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് 1/2 teaspoon നമ്മുടെ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് ഇടാൻ പോകുന്നത് 1 teaspoon കോൺഫ്ലവർ ആണ്. നെക്സ്റ്റ് വേണ്ടുന്നത് 2 teaspoon വൈറ്റ് റൈസ് പൗഡറാണ്, നമ്മുടെ പച്ചരി പൊടിച്ചത്, വെളുത്ത പച്ചരി പൊടിച്ചത്. അപ്പോൾ ഇല്ലെങ്കിൽ പൊടിച്ചത് ഇപ്പോൾ ഇരിപ്പില്ലെങ്കിൽ നമുക്ക് അന്നേരം തന്നെ പച്ചരി ഉണ്ടെങ്കിൽ കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം നനവ് മാറ്റിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 cup പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തും കൂടെ എടുക്കണം. കുക്ക് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് എടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു അമേസിങ് പാക്കാണെന്ന് തന്നെ പറയാം. നിങ്ങൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഞെട്ടും, 101% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കാരണം ഇത് പെട്ടെന്ന് കട്ട് പിടയ്ക്കും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ പറഞ്ഞത്. ഒരു 2 minutes പോലും എടുക്കത്തില്ല ഈ ക്രീമൊന്നും ആയി വരാനായിട്ട്. അപ്പോൾ നമ്മൾ അണ്ടർ ആം ഡാർക്കനിങ്, അതുപോലെ തന്നെ ഡാർക്ക് നെക്ക്, നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്സ്, അതുപോലെ തന്നെ ബോഡി ഫുൾ വൈറ്റനിങ്ങിനും ഈ ഒരു ക്രീം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ആവി വരുന്നതൊക്കെ കാണാൻ പറ്റും. ഇനി നമ്മളിതൊരു തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫേസിലും സ്കിന്നിലും അതുപോലെ തന്നെ അണ്ടർ ആംസിലും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് യൂസിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഞെട്ടും. നിങ്ങളുടെ കയ്യിൽ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കയ്യിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മസാജ് ഒത്തിരി ഒന്നും ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമ്മൾ തേച്ച് നല്ല രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്താൽ മാത്രം മതി. തോനെ മസാജൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു 20 minutes വെയിറ്റ് ചെയ്യുക. ഫാനിൻ്റെ കീഴിൽ ചെന്നൊന്ന് ഉണക്കാൻ ശ്രമിക്കരുത്, അല്ലാതെ നാച്ചുറലായിട്ട് തന്നെ 20 minutes വെയിറ്റ് ചെയ്യുക. ഭയങ്കരമായിട്ടൊന്നും നമുക്ക് നല്ല രീതിയിലൊന്നും ഡ്രൈ ആയിട്ടൊന്നും വരത്തില്ല. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടർ, സാധാ പച്ചവെള്ളത്തിൽ നമുക്കത് കഴുകിക്കളയാവുന്നതാണ്. നിങ്ങൾ കഴുകുമ്പം തന്നെ ശരിക്കും ഞെട്ടും കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങളത് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. നമുക്ക് PCOD ഉള്ളവർക്കൊക്കെ ഡാർക്കിനൊക്കെ ഒരു ഭയങ്കര ഒരു നാണക്കേട് പോലെ, ആരെങ്കിലും കാണാൻ പറ്റിക്കൊരു നന്നായിട്ട് ഒന്ന് കുളിച്ചുകൂടെ, നിങ്ങളുടെ കഴുത്തിലെ നിറമൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കും. കാരണം ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ആ മാജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് 2 shades വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആഴ്ചയിൽ 2 times ഇത് ഉപയോഗിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.